അടുത്തതായി നമുക്ക് മാഗസിൻ ഡിസൈൻ അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് എന്താണ് മാഗസിൻ ഡിസൈൻ അഥവാ മാഗസിൻ രൂപകൽപ്പന എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മാഗസിൻ രൂപകൽപ്പന ലളിതമായ ഒരു ജോലിയല്ല, കേവലം ചില ഘടകങ്ങൾ കൂട്ടിച്ചേർക്കുന്നതിനേക്കാൾ വലുതാണത്. മാഗസിൻ രൂപകൽപ്പനയ്ക്ക് അതിൻ്റെതായ വെല്ലുവിളികൾ, സൂത്രപ്പണികൾ, വ്യാപക ഉപാധികൾ, ഉപകരണങ്ങൾ എന്നിവയ്ക്ക് മികച്ച ഉദാഹരണങ്ങളുണ്ട്. വാക്കുകൾ, ചിത്രങ്ങൾ, ഗുണനിലവാരമുള്ള കടലാസ്, കെട്ടുറപ്പ് തുടങ്ങിയ ഭൗതിക ഘടകങ്ങളും കൂടിയാണ് മാഗസിനെ വായനാക്ഷമമാക്കുന്നത്. രൂപകൽപ്പനയിലെ സ്ഥിരത മാഗസിന് വളരെ പ്രധാനമാണ്. കേവലം ഒരു താളിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാത്രമല്ല, ഒരു പതിപ്പ് മുതൽ അടുത്തത് വരെ സ്ഥിരത വേണം. തൻ്റെ മാഗസിൻ കഴിഞ്ഞ പതിപ്പിനേക്കാൾ മികച്ചതാക്കുവാൻ ഒരു മാഗസിൻ ഡിസൈനർ ഓരോ ഘടകത്തിന് ചുറ്റും മണിക്കൂറുകൾ ചെലവഴിക്കുന്നു. രൂപകൽപ്പനയ്ക്കായി പണിയെടുക്കുന്നതും അത് സാധ്യമാകുന്നിടത്തോളം ഭേദഗതി വരുത്തുന്നതും മാഗസിൻ ഡിസൈനറുടെ വിജയത്തിന് കാരണമാണ്. മികച്ച ഡിസൈനർമാർ ഓരോ ലേഖനവും പരിശോധിക്കുകയും ചിലപ്പോൾ ചെറിയ മാറ്റങ്ങൾക്കായി എഴുത്തുകാർക്ക് തിരിച്ചയച്ചു കൊടുക്കുകയും ചെയ്യും. വായനക്കാരെ വാർത്തയിലേക്ക് ആകർഷിക്കുവാൻ നല്ല രൂപകൽപ്പനയ്ക്ക് കഴിയുന്നു. എഴുത്തിൻ്റെയും ചിത്രങ്ങളുടെയും ക്രമപ്പെടുത്തൽ മുതൽ പേജറ്റം നിറയുന്ന നിറങ്ങൾ, നിറങ്ങളുടെ തുല്യത, ഇടയകലം, അങ്ങനെ ചെറിയ വിശദാംശങ്ങൾ വരെ ശ്രദ്ധിക്കുന്നു. പരസ്യങ്ങൾ, എഴുത്ത്, തലക്കെട്ട്, മറ്റു ഘടകങ്ങൾ എന്നിവ തമ്മിൽ സന്തുലനം പാലിക്കേണ്ടത് ആവശ്യമാണ്. ഇത്രയുമാണ് മാഗസിൻ രൂപകൽപ്പന എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നല്ലൊരു മാഗസിൻ രൂപകൽപ്പന ചെയ്യണമെങ്കിൽ എന്തൊക്കെ തത്വങ്ങൾ, എന്തൊക്കെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പാലിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടത് എന്നാണ് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസിൻ ഡിസൈനിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നത്. എല്ലാ മാഗസിൻ ഡിസൈനർമാരും രൂപകൽപ്പനയുടെ അടിസ്ഥാന തത്വങ്ങൾ ഉപയോഗപ്പെടുത്തി മാഗസിനുകൾ തയ്യാറാക്കുന്നു. രൂപകൽപ്പന ചെയ്യുമ്പോൾ ഈ തത്വങ്ങൾ കർശനമായി പാലിക്കണം, കാരണം അതാണ് ഈ തൊഴിൽ മേഖലയ്ക്ക് പ്രവേശിക്കാനുള്ള കവാടം. അപ്പം നമുക്ക് ഒന്നൊന്നായിട്ട് ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസിൻ ഡിസൈൻ നോക്കാം. രൂപകൽപ്പനയുടെ തത്വങ്ങൾ അഥവാ പ്രിൻസിപ്പിൾസ് ഓഫ് മാഗസിൻ ഡിസൈൻ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തേത് ബാലൻസ് അഥവാ സന്തുലനം, രണ്ടാമത്തേത് വൈപരീത്യം അഥവാ കോൺട്രാസ്റ്റ്, മൂന്നാമത്തേത് പ്രപ്പോർഷൻ അഥവാ അനുപാതം, നാലാമത്തേത് യൂണിറ്റി അഥവാ ഏകത. ഒന്നുകൂടി പറയാം, ബാലൻസ്, കോൺട്രാസ്റ്റ്, പ്രപ്പോർഷൻ, യൂണിറ്റി, സന്തുലനം, വൈപരീത്യം, അനുപാതം, ഏകത. ആദ്യം നമുക്ക് ബാലൻസ് അഥവാ സന്തുലനം എന്താണെന്ന് നോക്കാം. വായനക്കാരുടെ കയ്യിൽ അവരുടെ ദൃഷ്ടി ചലിക്കുന്ന രണ്ട് പേജുകൾ വിടർത്തിയിരിക്കുന്ന രീതിയിലാണ് സാധാരണ മാഗസിനുകൾ കണ്ടുവരുന്നത്. ഒരേ സമയം വായനക്കാർ രണ്ട് താളിലും നോക്കുന്നു. അതുകൊണ്ട് തന്നെ ഡിസൈനർമാർ സമാന ഘടകങ്ങൾ രണ്ട് പേജിലും ഒരുപോലെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. ഇടതും വലതും തമ്മിലുള്ള സന്തുലനമാണ് യഥാക്രമമായ ബാഹ്യമായ സന്തുലനം. വലത് മൂലയുടെ താഴെയും ഇടത് മൂലയുടെ താഴെയും പൊരുത്തപ്പെടുത്തുക. പേജ് മുഴുവനുമുള്ള തലക്കെട്ടുകൾ പൊരുത്തപ്പെടുത്തുക എന്നിവയാണ് എഡിറ്റർ ചെയ്യേണ്ടത്. തലക്കെട്ടുകളും പേജിന് താഴെയുള്ള ചിത്രങ്ങളും സന്തുലിതമായിരിക്കണം. കേവലം സമാനമായ രണ്ട് ഘടകങ്ങൾ പേജിലുണ്ടായതുകൊണ്ട് സന്തുലനം നേടിയെടുക്കാനാവില്ല. പേജിലെ സമാനമായ മറ്റ് ഘടകങ്ങളും അതിനായിട്ട് പരിഗണിക്കണം. ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മൾ കോൺട്രാസ്റ്റും പ്രപ്പോർഷനും യൂണിറ്റിയൊക്കെ നമ്മൾ നോക്കാറുണ്ട്. വീട് ഡിസൈൻ ചെയ്യുമ്പോൾ, പൂന്തോട്ടം ഡിസൈൻ ചെയ്യുമ്പോൾ, റൂമുകൾ ഡിസൈൻ ചെയ്യുമ്പോൾ എല്ലായിടത്തും ഈ ബാലൻസ് അഥവാ സന്തുലനം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് നമ്മുടെ കണ്ണിന് വളരെ ഇമ്പകരവും വളരെ വളരെയധികം അട്രാക്റ്റ് ചെയ്യാനും അത് സഹായിക്കുന്നു. അടുത്താണ് കോൺട്രാസ്റ്റ് അഥവാ വൈപരീത്യം. ചെറിയ വൈജാതി ഘടകങ്ങളോട് കൂടിയ ഫോക്കൽ പോയിന്റ് അല്ലെങ്കിൽ ദൃശ്യ ശ്രദ്ധാ കേന്ദ്രം അഥവാ സെൻറ്റർ ഓഫ് വിഷ്വൽ ഇൻട്രസ്റ്റ് ഓരോ മാഗസിൻ പേജിനും ഉണ്ടായിരിക്കണം. ഫോക്കസ് പോയിന്റ്, പ്രസിദ്ധീകരണത്തിന് മുൻഗണനകളും, എഡിറ്റർ എന്താണ് പ്രധാനമെന്ന് വിശ്വസിക്കുന്നതെന്നും വായനക്കാർക്ക് വെളിപ്പെടുത്തുന്നു. രൂപരേഖ എഡിറ്റർ അഥവാ ലേഔട്ട് എഡിറ്റർ വാർത്ത അല്ലെങ്കിൽ ഒരു ചിത്രത്തിലെ ഒരു പ്രത്യേക ഘടകത്തിന് പ്രാധാന്യം നൽകുന്നു. കേവലം മറ്റു ഘടകങ്ങളെക്കാൾ വലുതാക്കിക്കൊണ്ട് വൈജാത്യത്തിൻ്റെ ഈ സങ്കല്പത്തെ പ്രബല ഘടകമെന്ന് വിളിക്കുന്നു. ചില അവസരങ്ങളിൽ നേർത്ത തിരശ്ചീന വാർത്ത ശക്തമായ ലംബചിത്രത്തോട് കിടപിടിക്കുന്നു.
വ്യത്യസ്ത ഘടകങ്ങളുടെ രൂപങ്ങൾ രൂപകൽപ്പനയ്ക്ക് ദൃശ്യപ്രഭാവം നൽകുന്നു. രൂപരേഖ എഡിറ്റ് ഒരു പ്രത്യേക ഘടകത്തിന്, അത് ഒരു വാർത്തയായിരിക്കാം, ഒരു ചിത്രമായിരിക്കാം, അതിന് ഊന്നൽ നൽകി മറ്റ് ഘടകങ്ങളെക്കാൾ വലുതാക്കി നൽകുന്നു. അന്തരത്തിൻ്റെ ഈ ആശയത്തെ മുഖ്യ ഘടകം അഥവാ ഡോമിനൻ്റ് എലിമെൻ്റ് എന്ന് പറയുന്നു. ഒരു ശരാശരി പരസ്യങ്ങളില്ലാത്ത പേജിൽ, അതായത് ഒരു ഓപ്പൺ പേജിൽ, തിരശ്ചീന മുഖ്യ പേജിൻ്റെ അതായത് ഹൊറിസോണ്ടൽ എലമെൻറ്റിൻ്റെ പകുതിയിലധികം വലിപ്പമുള്ളതായിരിക്കും. അതുകൂടാതെ പേജുകളിൽ നിറങ്ങളെയും തീവ്രതയ്ക്കായി ആശ്രയിക്കുന്നു. ചില ഡിസൈനർമാർ വാർത്തകൾക്ക് പിന്നിൽ വെളിച്ചം വീശുന്നതിനും ഏകീകരിക്കുന്നതിനുമായി നിഷ്പക്ഷമായ കളർ ബ്ലോക്കുകൾ ഉപയോഗിക്കാറുണ്ട്. ലേഔട്ട് എഡിറ്റർ പേജ് സന്തുലിതമാക്കുന്നതിനും ദൃശ്യ താല്പര്യം ഉണർത്തുന്നതിനും വ്യത്യസ്ത ടൈപ്പ് ഫേസുകളും, ടൈപ്പ് ഫേസ് എന്ന് പറഞ്ഞത് വ്യത്യസ്ത രീതിയിലുള്ള, വ്യത്യസ്ത ആകൃതിയിലുള്ള അക്ഷരങ്ങൾ, രൂപങ്ങളും ഉപയോഗിക്കുന്നു. ആധുനിക പ്രസിദ്ധീകരണങ്ങൾ അണ്ടർലൈൻസ് എന്ന് വിളിക്കപ്പെടുന്ന ലൈറ്റ് ഫേസ് ഡ്രോപ്പ് ഹെഡ്സും പോപ്പ് ഔട്ട് കൊട്ടേഷനുകളും വൈരുദ്ധ്യത്തിനായി വലിയ തലക്കെട്ടുകളോടൊപ്പം ഉപയോഗിക്കുന്നു. രൂപകൽപ്പന ശൈലി കൈപ്പുസ്തക സഹായിയുടെ ഭാഗമായി ഒരു പ്രസിദ്ധീകരണത്തിന് രൂപകൽപ്പന സംഘം സ്ഥിരതയ്ക്കായി ഒരു പ്രത്യേക ടൈപ്പ് ഫേസും ടെക്സ്റ്റ് എലമെൻറ്റിനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തതാണ് പ്രപ്പോർഷൻ അഥവാ അനുപാതം. രൂപകൽപ്പനയിൽ രണ്ടോ അതിലധികമോ ഘടകങ്ങൾ തമ്മിലുള്ള ബന്ധവും അവയുടെ താരതമ്യവുമാണ് അനുപാതം. ഒരു മാഗസിൻ പേജിലെ ഘടകങ്ങളായ വലുപ്പം, നിറം, അളവ്, അവസ്ഥ, സജ്ജീകരണം എന്നിവ തമ്മിലുള്ള ശരിയും അഭികാമ്യവുമായി ബന്ധം നിലനിർത്തുമ്പോൾ അനുപാതം സൗഹാർദ്ദപരമായി മാറുന്നു. രൂപകൽപ്പനയ്ക്ക് സൗഹാർദ്ദം, സന്തുലനാവസ്ഥ എന്നിവ നൽകുവാൻ ഒരു നല്ല അനുപാതമാണ് ആവശ്യം. ഇങ്ങനെ എല്ലാ ഘടകങ്ങളുടെയും വലിപ്പത്തിലും വിതരണത്തിലുമുള്ള ഫലപ്രദമായ ഉപയോഗമാണ് നല്ല അനുപാതം സൃഷ്ടിക്കുന്നത്. അടുത്തതായി നമുക്ക് മാഗസിൻ ഡിസൈൻ്റെ പ്രിൻസിപ്പിൾസിലെ അടുത്ത പ്രിൻസിപ്പിളായ യൂണിറ്റി അഥവാ ഏകത എന്താണെന്ന് നോക്കാം. ഘടന എന്ന് വിളിക്കപ്പെടുന്ന ഏകത കൈവരിക്കുന്നതിനായി പ്രസിദ്ധീകരണത്തിൽ മുഴുവൻ പേജുകളിലും അതോടൊപ്പം ഓരോ പേജിലും തനത് രൂപകൽപ്പന ആശയം നിലനിർത്തുന്നു. നമുക്കറിയാം, നമ്മൾ ഈ കുട്ടികൾ യൂണിഫോം ധരിക്കുന്നത് എന്തിനാണ്? എല്ലാവരും ഒരേപോലെ ആയിരിക്കാനായിട്ട്, ഒരേ സ്കൂളിലെ കുട്ടികളാണ്, ഒരേ ക്ലാസ്സിലെ കുട്ടികളാണെന്ന് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് തിരിച്ചറിയപ്പെടാനായിട്ട്. അപ്പോൾ യൂണിറ്റി എന്ന് പറയുന്നത്, യൂണിഫോം, യൂണിറ്റി എന്നൊക്കെ പറയുന്നത് ഒരു ഏകത കൈവരിക്കാനുള്ളതാണ്. ഓരോ പേജിലും തനത് രൂപകൽപ്പന ആശയം നിലനിർത്തുന്നു. ഒരു ഏകീകൃത പ്രസിദ്ധീകരണത്തിൽ എല്ലാ രൂപകൽപ്പന ഘടകങ്ങളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഉപശീർഷകങ്ങൾ, തലക്കെട്ടുകൾ, അടിക്കുറപ്പുകൾ, പംക്തിമുദ്രകൾ എന്നിവ ശൈലീപരമായി സ്ഥിരതയുള്ളതാണ്. അതുകൂടാതെ ഓരോ വിഭാഗം പംക്തികളും ഓരോ ലക്കത്തിലും ഒരേ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു. ഏകത എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യക്തിഗത വാർത്തകളോ അതുമായി ബന്ധപ്പെട്ട ഘടകങ്ങളോ മൊഡ്യൂളുകളായി രൂപകൽപ്പന ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ദൃശ്യപ്രഭാവമുണ്ടാകും എന്നതാണ്. ഏകതാപൂർവമായ സമീപനം ഉപയോഗിച്ചുള്ള ആധുനിക രൂപകൽപ്പന ലാളിത്യം കൊണ്ട് മനോഹരമാണ്. അത് ഫലപ്രദമായി വായനക്കാർക്ക് സന്ദേശങ്ങൾ കൈമാറുന്നു.